فلا هنا لتعم خيرا في الدنا لتعم خيرا في الدنا. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن، صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളായ മനുഷ്യർക്ക് സർവ അനുഗ്രഹങ്ങളും ഈ ഭൂമിലോകത്തെ ജീവിതത്തിന് വേണ്ടി കരിഞ്ഞേകേവന. ആ യജമാനനായ റബ്ബിൻ്റെ അടിമത്വം സ്വീകരിച്ച്, അവൻ്റെ മഹത്വം അംഗീകരിച്ച്, അവനെ ആരാധിച്ച്, അവൻ പറഞ്ഞയച്ച അവൻ്റെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുദൂതരായി അംഗീകരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, അവർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുകയും ആ സന്തോഷത്തിൽ മുസ്ലിങ്ങളല്ലാത്തവരെയും കൂടി പങ്ക് കൊള്ളിക്കുകയും അവരും കൂടി പങ്കു ചേരുകയും ചെയ്യുന്ന വളരെ സന്തോഷകരമായ ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് പരിശുദ്ധ റമദാൻ. റമദാൻ എന്ന വാക്ക് തന്നെ കരിച്ചു കളയുന്നത് എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ പാപങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ പാപങ്ങൾ കരിച്ചു കളഞ്ഞ് മനുഷ്യനെ സംശുദ്ധമാക്കി സംസ്കരിക്കുന്ന ഒരു മാസമാണ് റമദാൻ ശരീഫ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാണ് റമദാനിനെ പരിചയപ്പെടുത്തിയത്. സർവ മനുഷ്യരെയും സംസ്കരിച്ചെടുക്കാനുള്ള എല്ലാ നല്ല ആശയങ്ങളും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം എന്തുകൊണ്ടും പുണ്യമുള്ള മാസമാണ്. ഈ മാസം വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ സ്വാഗതം ചെയ്യാനുള്ള അവസരം ലഭിക്കാൻ വേണ്ടിയും ഈ മാസത്തെ സുരക്ഷിതമായി ലഭ്യമാകാൻ വേണ്ടിയും സുരക്ഷിതമായി ഈ മാസവുമായി പിരിയാൻ വേണ്ടിയും അങ്ങനെ ഈ റമദാനിലുള്ള സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ടെന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ശരീഫ് കടന്നു വന്നാൽ അവിടുന്ന് ഇന്ന ഹാദ ശഹ്റ അത് ഹളറക്കും, ഈ മഹത്തായ മാസം നിങ്ങൾക്ക് ഹാജരായിരിക്കുന്നു. വഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, ഈ മാസത്തിൽ ആയിരം വർഷങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയുണ്ട്, ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൻഹുരിമഹ, അത് ഒരാൾക്ക് ലഭ്യമാകാതെ അത് തടയപ്പെട്ടു പോയാൽ, അത് ഹരിമൽ ഖൈറക്കുല്ല, എല്ലാ നന്മയും അവന് തടയപ്പെട്ടു, അത് തടയപ്പെടുന്നവർ ഇല്ലാ കുല്ലു മഹ്റൂമിൻ, ഒരു ഭാഗ്യമില്ലാത്തവൻ, നന്മ തടയപ്പെട്ടു പോകുന്നവൻ, ഭാഗ്യമില്ലാത്തവൻ അവനാണ് ആ ഖൈറ് നഷ്ടപ്പെട്ടു പോകുന്നവൻ, ലഭ്യമാകാത്തവൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ശരീഫ് ആഗതമാകുന്നതിൻ്റെ തൊട്ടുമുമ്പ് ഷഅബാനിൽ നടത്തിയ
ഒരു പ്രസംഗം മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അതിലവിടുന്ന് പറയുന്നത്, വളരെ മഹത്തായ ഒരു മാസം നിങ്ങൾക്ക് തണലേകിയിരിക്കുന്നു, ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീതമായ മാസമാണ്. ഷഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫ് ഷഹർ, ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റുള്ള മാസമാണ്. ജഅലല്ലാഹു സിയാമഹു ഫരീള, ആ റമളാനിലെ നോമ്പ് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. വഖിയാമ ലൈലിഹി തഖവ്വുഅൻ, ആ റമളാനിലെ രാത്രികളിൽ നിസ്കരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യകർമ്മമാക്കിയിരിക്കുന്നു. മൻ തഖറബ ഫീഹി ബി ഖസലത്തിൻ മിനൽ ഖൈർ, നല്ല നന്മ ചെയ്യുന്ന കാര്യങ്ങളുമായി, നല്ല കാര്യം കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം വല്ലവനും തേടിയാൽ, താനക്കമന്നദ്ദാ ഫരീദത്തൽ ഫീമാ സിവാ, അവൻ മറ്റു മാസങ്ങളിൽ ഒരു ഫർള് പ്രവർത്തിച്ചതുപോലെയാണ്. വമന്നദ്ദാ ഫരീദത്തം ഫീഹി, വല്ലവനും പരിശുദ്ധ റമളാനിൽ ഫർളായ കാര്യം ചെയ്താൽ, കാന കമൻ അദ്ദാ സബഈന ഫരീദത്തം ഫീമാ സിവാ, മറ്റു മാസങ്ങളിൽ 70 ഫർളുകൾ ചെയ്തതുപോലെയാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, വഹുവ ശഹുറു സബർ, അത് ക്ഷമയുടെ മാസമാണ്. വസ്സബുറു സവാബുഹുൽ ജന്ന, ക്ഷമ അതിൻ്റെ പ്രതിഫലം സ്വർഗം തന്നെയാണ്. ക്ഷമയുടെ മാസം. ലോകത്ത് ധാരാളം ആളുകൾ പട്ടിണി കിടക്കുന്നവരുണ്ട്, വിശക്കുന്നവരുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സുഭിക്ഷമായി കഴിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തപ്പോൾ പലപ്പോഴും നമുക്ക് വിശപ്പിൻ്റെ പ്രയാസം അനുഭവിക്കാൻ അവസരങ്ങൾ ഉണ്ടാകാറില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഭക്ഷണം നൽകുകയും ആ ഭക്ഷണത്തിന് നമുക്ക് രുചി നൽകുകയും ചെയ്യും. രുചിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും രോഗികൾക്ക് ഭക്ഷണം വേണ്ടെന്ന് തോന്നുന്നത്. രുചിയെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന നാം, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആരോഗ്യം തന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. ഭക്ഷണത്തിൻ്റെ രുചി നമ്മെ ഭക്ഷണത്തിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ പോഷകങ്ങൾ ശരീരം സ്വീകരിക്കുന്നു. നമ്മളങ്ങനെ ആരോഗ്യത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ലോകത്ത് ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകളുടെ വിശപ്പിനെ സംബന്ധിച്ച് അനുഭവത്തിൽ അറിയാനുള്ള ഒരവസരവും കൂടിയാണ് ഈ പരിശുദ്ധ റമളാനിലെ നോമ്പിൻ്റെ സമയം. ഏത് നോമ്പും ആ നിലക്ക് പുണ്യമുള്ളതാണ്. മഹത്തായ ഈ റമളാൻ ക്ഷമിച്ചു പഠിക്കുക. അത് വെറും വിശപ്പ് സഹിച്ചുകൊണ്ടുള്ള ക്ഷമ മാത്രമല്ല, അതിൻ്റെ പുറമേ നമുക്ക് അള്ളാഹു അനുവദിക്കാത്ത എല്ലാ കാര്യങ്ങളും കൈയൊഴിച്ചുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി, വല്ലവനും തെറ്റായ കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഏത് തെറ്റുകളുണ്ടോ, കളവാകട്ടെ, അതുപോലെ പരദൂഷണമാകട്ടെ, ഭീഷണിയോ ഏഷണിയോ ആകട്ടെ, അങ്ങനെ ഏത് തെറ്റായ വാക്കുകൾ, ആ വാക്കുകൾ പരിഹാസങ്ങൾ പരദൂഷണങ്ങൾ ഒന്നും പാടില്ലാത്തതാണല്ലോ, അത്തരം കാര്യങ്ങൾ കൈയൊഴിക്കാതെ, അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൈയൊഴിക്കാതെ നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന് അവൻ്റെ നോമ്പിലേക്കൊരാവശ്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത് തന്നെ ക്ഷമിച്ചു പഠിക്കാനുള്ള ഒരു പരിപാടിയാണ്. തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും സൽക്കർമ്മങ്ങളിൽ തന്നെ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും പിടിച്ചു നിർത്തിയും അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു സമർപ്പണം, ആ സമർപ്പണത്തിലുള്ള ക്ഷമ, അത് വലിയ ക്ഷമയാണ്. അങ്ങനെ ക്ഷമിച്ചു പഠിക്കാനുള്ള, പരിശീലിക്കാനുള്ള ഒരു മാസം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുകയാണ് പരിശുദ്ധ റമളാനിലൂടെ. പരിശുദ്ധ റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ, കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പ് നൽകപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തഖ്വ എന്ന് പറയുന്നത് മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, തെളിഞ്ഞ മനസ്സോടുകൂടി വികാരപ്രകടനങ്ങൾക്ക് വഴിവെക്കാതെ, മനുഷ്യൻ വിവേകപൂർണമായി നല്ല ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ചുറ്റുപാട്. അള്ളാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അള്ളാഹു വിരോധിച്ചതെല്ലാം ഒഴിക്കുകയും സംശുദ്ധമായൊരു ജീവിതം നയിക്കുകയും ചെയ്യുക. അതിന് നമുക്ക് പ്രാക്ടീസ് നേടാൻ വേണ്ടിയും അതിന് നമ്മെ സന്നദ്ധമാക്കാൻ വേണ്ടിയുമുള്ള ഒരു പ്രവർത്തനമാണ് നോമ്പ് എന്ന് പറയുന്നത്. ഈ മഹത്തായ പരിശുദ്ധ റമളാൻ ആഗതമാകുന്ന സമയത്ത് തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ തൊട്ട് മുമ്പ് നടത്തിയ പ്രസംഗത്തിലാണ് വഹുവ ശഹ്റു സബ്ർ, അത് ക്ഷമയുടെ മാസമാണ്. സബ്റു സവാബുഹുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം സ്വർഗം തന്നെയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു വശഹുറുൽ മുവാസാത്ത്, ഇത് പരസ്പര സഹായത്തിൻ്റെ മാസമാണ്. ഈ പരിശുദ്ധ റമദാനിൽ ആരെയെല്ലാം ഏതെല്ലാം വിധത്തിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയും അതുപോലെ സഹായങ്ങൾ നൽകിയും അതുപോലെ നോമ്പ് തുറപ്പിച്ചും സൽക്കാരം നടത്തിയും കുടുംബബന്ധം ചേർത്തും അയൽവാസികൾക്കും പാവപ്പെട്ടവർക്കുമൊക്കെ കഴിയുന്ന നന്മകളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടും അങ്ങനെ സൽക്കർമ്മങ്ങളിലൂടെ പരസ്പര സഹായത്തിലൂടെ അത് ശാരീരികമായും മാനസികമായും പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടുമുള്ള എല്ലാ സഹായങ്ങളും അതിലുൾപ്പെടുന്നുണ്ട്. അങ്ങനെ സഹായത്തിൻ്റെ, പരസ്പര സഹായത്തിൻ്റെ മാസമാണ് പരിശുദ്ധമായ റമദാൻ. വശഹുറുൻ യുസാദു ഫീഹി റിസ്ഖു ഫീ റിസ്ഖിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ വർദ്ധനവ് ലഭിക്കുന്ന മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ നന്മകളും വർദ്ധിച്ചു കിട്ടുന്ന മാസമാണ്. മൻ ഫത്തറ ഫീഹി സായിമൻ കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി, ഒരു നോമ്പുകാരനെ നോമ്പ് മുറിക്കേണ്ട സമയത്ത് നോമ്പ് മുറിപ്പിച്ച് നോമ്പ് തുറപ്പിച്ചാൽ അവന് അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്ന് മാത്രമല്ല അവന് നരകത്തിൽ നിന്ന് മോചനമാണ് അതിൻ്റെ പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നുമല്ല നോമ്പെടുത്തവന് അള്ളാഹു തആല നൽകുന്ന പ്രതിഫലത്തിനൊരു കുറവും വരാതെ അവന് അതേപോലുള്ളൊരു പ്രതിഫലം ലഭിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓഫർ നൽകി. ആ സമയത്ത് സ്വഹാബികളിൽ ചിലർ ചോദിച്ചു, നബിയെ, നോമ്പ് തുറപ്പിക്കാൻ മാത്രമുള്ള കഴിവില്ലാത്തവരോ? എല്ലാവരുടെ കൈവശത്തിലും സാമ്പത്തിക ശേഷി ഉണ്ടാവുകയില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു, ഈ പ്രതിഫലം നോമ്പ് മുറിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ലാത്തവൻ ഒരല്പം പാലോ അല്ലെങ്കിൽ ഒരു കാരക്കയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ കൊടുത്ത് നോമ്പ് ഉറപ്പിച്ചാൽ പോലും അള്ളാഹു തആല നൽകും. അതേസമയത്ത് നോമ്പുകാരനായ ഒരാളെ നോമ്പ് തുറപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വിശപ്പടയ്ക്ക് ഭക്ഷണം കൊടുത്താൽ എൻ്റെ ഹൗദിൽ നിന്ന് അവനെ അള്ളാഹു തആല കുടിപ്പിക്കും. ആ ഹൗദുൽ കൗസറിലെ വെള്ളം കുടിച്ചവന് പിന്നീട് ദാഹമുണ്ടാകുന്നതല്ല, സ്വർഗത്തിൽ കടക്കുന്നത് വരെ അവൻ സന്തുഷ്ടനാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഹുവ ശഹ്റുൻ അവ്വലുഹു റഹ്മ, ഈ മാസം അതിൻ്റെ ആദ്യം റഹ്മത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തിൻ്റെ കവാടങ്ങളെല്ലാം തുറന്ന് റഹ്മത്തിലേക്ക് മനുഷ്യനെ മാടി വിളിക്കുന്ന ഒരു മാസമാണല്ലോ ഈ പരിശുദ്ധ റമദാനിൻ്റെ ആദ്യത്തെ വരവ് തന്നെ. അതുകൊണ്ടാണ് എല്ലാ മുസ്ലിമീങ്ങൾക്കും നോമ്പെടുക്കാനുള്ള തൗഫീഖും അതിൻ്റെ കടപ്പാടനുസരിച്ച് നിൽക്കാനുള്ള സാഹചര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ റഹ്മത്ത് നൽകുന്ന സമയമാണ് നോമ്പിൻ്റെ, പരിശുദ്ധ റമദാനിൻ്റെ ആദ്യം. വഔസതുഹു മഗ്ഫിറ, അതേപോലെ തന്നെ അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഇതാണ് അതിൻ്റെ മദ്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഒരു ജോലിയെടുക്കുന്ന ഒരാൾ അദ്ദേഹം ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിക്കിടയിൽ ആ ഉടമസ്ഥൻ ആ ജോലിക്കാരന് നന്മകൾ നൽകുകയും അവൻ്റെ വീഴ്ചകളിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അള്ളാഹു തആല നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് മഗ്ഫിറത്ത് നൽകുകയാണ്. അവസാനം വാഹിറുഹു വിത്തുക്കുമ്മിനാ, അവസാനം നരകത്തിലുള്ള മോചനം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നു എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരു തൊഴിലെടുക്കുന്നവർക്കും അവൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ ഈ പരിശുദ്ധ റമദാനിൽ നമുക്കെല്ലാവർക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, നിങ്ങൾക്ക് റമദാൻ വന്നിരിക്കുന്നു, ആ റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് ആ റമദാനിൽ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും, ജഹീമിൻ്റെ നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും, അതുപോലെ ശൈത്താനിനെ അപ്പോൾ ചങ്ങലക്കിടപ്പെടും എന്നൊക്കെ അർത്ഥം വരുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ശൈത്താനിന് അവൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ പോലെ നടക്കാതെ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയുകയും പള്ളികളിലും അതുപോലെ ഖുർആനോത്തിലും സൽക്കർമ്മത്തിലുമായി മുഅ്മിനീങ്ങൾ നന്മകളിൽ തിരിയുകയും ചെയ്യുമ്പോൾ ശൈത്താൻ വാസ്തവത്തിൽ ചങ്ങലക്കിടപ്പെട്ടവനെപ്പോലെ അവൻ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കേണ്ടി വരികയാണ്. കാരണം അവൻ്റെ കുതന്ത്രങ്ങൾ വേണ്ടതുപോലെ വിലപ്പോകാത്ത ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ.
മാത്രവുമല്ല അവൻ ഇന്നേ വരെ എന്തെല്ലാം തെറ്റുകൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ മനുഷ്യനെ കൊണ്ട്, ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് അവൻ്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുകയും കൂടി ചെയ്യുകയാണ്. അതിൻ്റെ പുറമെ ഷെയ്ത്താനിന് ചില തടസ്സങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ ചെയ്തു കൊടുത്തേക്കും എന്നതാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ വരുമ്പോൾ തന്നെ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും എന്നും ആ വാതിലുകൾ അടക്കപ്പെടുന്നില്ലെന്നും അതിൻ്റെ പുറമെ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നല്ല കാര്യം ഉദ്ദേശിക്കുന്ന തേടുന്ന മനുഷ്യ നീ മുന്നോട്ട് വരൂ, യാ ബാഗിയൽ ശർ അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ തിന്മ തേടുന്ന മനുഷ്യ നീ അതിൽ നിന്ന് വിരമിക്കൂ എന്നിങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സംവിധാനം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ടെന്ന് മഹാനായ ഇമാം തിർമിദിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹത്തായ ഈ പരിശുദ്ധ റമദാനിൽ നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ നാം ചെലവഴിക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ പാരായണത്തിലാണ്. മുൻഗാമികളായ മഹാന്മാർ ശഅബാൻ മാസം വന്നാൽ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ കൂടുതൽ സമയം കണ്ടെത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. പരിശുദ്ധ റമദാനിൽ അവർ കഴിവിൻ്റെ പരമാവധി ഖുർആൻ ഓതുമായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിൽ ഇറങ്ങി വരികയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ അങ്ങോട്ടും ജിബ്രീൽ സ്വലാത്തു വസ്സലാം ഇങ്ങോട്ടുമൊക്കെ ഓതുകയും ഓതിക്കൊടുക്കുകയും കേൾപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന പതിവുണ്ടെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ റമദാനിൽ നാം ധാരാളമായി ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുമായി വളരെയേറെ ബന്ധപ്പെട്ട് ജീവിച്ച ഒരു മഹാനാണ്. ഹദീസ് പറയണമെങ്കിൽ തന്നെ ഒതുവെടുക്കുകയും നല്ല ഷർട്ടുമുണ്ടൊക്കെ ധരിച്ച് തലപ്പാവൊക്കെ ധരിച്ച് വളരെ അദബോടെ ഗുരുത്വത്തോടെ ഖുശുഉടുകൂടി മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ അവിടുന്ന് ഉദ്ധരിക്കാറുള്ളൂ. ആ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റമദാനായാൽ ഹദീസ് അവിടെ മാറ്റിവെച്ച് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ ജോലിയാവുകയായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുന്ന ഒരു മഹാനായ പണ്ഡിതനാണ്. എന്നാൽ റമദാനായാൽ പകലിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഖത്തുമും രാത്രിയിൽ വേറെ ഒരു ഖത്തുമും ഓതാറുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അത്രയൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ഒരു കറാമത്തായി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും കൂടുതൽ ഖുർആൻ ഓതാനുള്ള അവസരം നമുക്കത്രയൊന്നും സാധിച്ചില്ലെങ്കിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഒരു ദിവസത്തിന് 24 മണിക്കൂറാണല്ലോ, ഒരു 7 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാൻ വേണമെന്ന് നമുക്ക് കരുതാം. എന്നാൽ കഴിച്ച് 17 മണിക്കൂർ നമുക്ക് ജീവിതത്തിലുണ്ട്. പരിശുദ്ധ റമദാനിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട പലരും, അവർ അധ്വാനിക്കുന്നവരുണ്ടാകാം, ബിസിനസ് നടത്തുന്നവരുണ്ടാകാം, അതൊക്കെ നല്ല നീയത്തോടുകൂടിയാണെങ്കിൽ അതൊക്കെ പല പ്രതിഫലാർഹം തന്നെയാണ്. എന്ന് മാത്രമല്ല നോമ്പുകാരൻ്റെ എല്ലാ കാര്യങ്ങളും പ്രതിഫലാർഹമാണ്. കാരണം അവൻ നോമ്പുകാരനാണ്, അവൻ എന്ത് ചെയ്യുമ്പോഴും, അവൻ യാത്ര ചെയ്യുമ്പോൾ നോമ്പുകാരനാണ്, അവൻ ഓരോ മിനിറ്റിലും നോമ്പ് എന്ന ഇബാദത്ത്, ആ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ഇബാദത്തിൻ്റെ നിമിഷങ്ങളല്ലാതെ അവൻ്റെ പകലിൽ അവനില്ല. രാത്രിയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതലായി പ്രേരണ നൽകിയ ഒരു വിഷയമാണ് രാത്രിയിലുള്ള നിസ്കാരം. മൻസാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും, അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് ഈമാനോടുകൂടെ നോമ്പെടുക്കുന്നവർക്ക് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, റമളാനിൽ നിസ്കരിക്കുന്നവർക്കും അതേപോലെ ഉള്ള പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ റമളാനിലെ അതിമഹത്തായ ഒരു ഇബാദത്താണ് തറാവീഹ് നിസ്കാരം. അത് പരിശുദ്ധ റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസനന്തുലക്കും ഖിയാമഹു, റമളാൻ നിസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കി എന്ന ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിമാമിങ്ങളെല്ലാം ആ നിലക്ക് തന്നെ വിവരിച്ചിട്ടുമുണ്ട്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം തിരിച്ചു വരുന്ന, കൊല്ലത്തിലൊരു പ്രാവശ്യം മാത്രമുള്ള നിസ്കാരം എന്ന നിലയ്ക്ക് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു റമളാനിൽ മാത്രമുള്ള നിസ്കാരം എന്ന നിലയ്ക്ക് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അപ്പോൾ റമളാനിൽ മാത്രമുള്ള ഈ മഹത്തായ തറാവീഹ് നിസ്കാരം, അത് 20 റക്അത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് പഠിപ്പിച്ചതെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കിയ സഹാബത്ത് 20 റക്അത്ത് നിസ്കരിച്ച് കാണിച്ചു തന്നപ്പോൾ
നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കും ബോധ്യപ്പെട്ടതിനാൽ നാല് മദ്ഹബിൻ്റെ ഇമാമിങ്ങളും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, 20 റക്അത്തിൽ കുറഞ്ഞ തറാവീഹ് ഒരു മദ്ഹബിലും ഇല്ലെന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ മഹത്തായ തറാവീഹ് നിസ്കാരം എത്രയും കൂടുതൽ നീട്ടി നിസ്കരിച്ചാൽ നല്ലതാണ്. അത് ജമാഅത്തായി നിസ്കരിക്കുന്നത് കൂടുതൽ പുണ്യമാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 17 മണിക്കൂർ സമയം, 7 മണിക്കൂർ ഉറക്കി കഴിച്ച് ബാക്കിയുള്ള 17 മണിക്കൂർ സമയം നമ്മൾ എന്തിൽ ചെലവഴിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നമ്മൾ ഖുർആൻ ധാരാളമായി ഓതണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം ഖുർആൻ ഓതാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. നമുക്ക് ഖുർആൻ ഇന്ന സമയത്ത് ഞാൻ ഇത്ര ഖുർആൻ ഓതുമെന്ന് റമദാനിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു തീരുമാനമെടുക്കും. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയുന്നു, സുബഹി നിസ്കാരത്തിന് മുമ്പ് അത്തായത്തിന് ശേഷം ഞാൻ ഒരു ജുസ് ഖുർആനോ, ഒരു ജുസ് ഖുർആൻ ഓതാൻ ഒരു അരമണിക്കൂർ ഉണ്ടായാൽ ഏതായിരുന്നാലും സാധിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ ഞാൻ അത്താഴത്തിന് ശേഷം സുബഹിക്ക് മുമ്പ് ഖുർആൻ ഓതുമെന്ന് തീരുമാനിക്കും. ചിലർക്ക് അത്തായം കഴിച്ച് കിടന്നു കളയുന്നവരുണ്ട്, അവരുടെ സുബഹിൻ്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും, ചിലപ്പോൾ സുബഹി തന്നെയും നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും അങ്ങനെ കിടക്കാൻ നമ്മൾ ശരീരത്തെ അനുവദിക്കരുത്. ആ സമയത്ത് ഒരു ജുസ് ഖുർആൻ ഓതാൻ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ ഖുർആനിന് ഫലം ചെയ്യുന്ന, ഖുർആനിന് പുണ്യമേറിയ ഒരു സമയമാണ്. അത് നിസ്കാരത്തിലാകാം അല്ലാതെയുമാകാം. അതിൻ്റെ പുറമേ സുബഹി നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിക്കുന്നവരെയുള്ള സമയം വളരെ പുണ്യമുള്ള ഒരു സമയമാണ്. ദിക്റിലും ഔറാദിലും ഖുർആനോത്തിലും തന്നെ നാം സമയം ചെലവഴിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് ഉറങ്ങുന്നത് കറാഹത, വിരോധിക്കപ്പെട്ടതാണെന്നർത്ഥം. ആ സമയത്ത് ഒരു ജുസ് എങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ജുസ് ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക. ഇതേപോലെ ദുഹ്ർ നിസ്കാരത്തിന് മുമ്പ് തന്നെ പള്ളിയിലെത്താൻ ശ്രമിക്കുക. ഒരു ജുസ് എങ്കിലും മുമ്പും ദുഹ്റിൻ്റെ ശേഷം സമയം കിട്ടുമെങ്കിൽ ഒരു ജുസും ഖുർആൻ ഓതാൻ വേണ്ടി തീരുമാനിക്കുക. ഇതുപോലെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ സമയം കാണുക. ഇനിയുമുള്ള സമയങ്ങൾ നമുക്ക് ഖുർആൻ ഓതാൻ ധാരാളം സമയങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞതനുസരിച്ച് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ഓരോ ജുസ് വീതം കണക്കാക്കി, മഗ്രിബിൻ്റെ ശേഷം നമുക്ക് സമയം കിട്ടുകയില്ലെങ്കിൽ സുബഹിന് മുമ്പും ശേഷവുമായി ഓരോരോ ജുസ് ഖുർആൻ ഓതി ഒരു ദിവസം ഒരു 5 ജുസ് എങ്കിലും നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി പ്രതിജ്ഞയെടുത്ത് ഖുർആൻ ഓതാൻ തീരുമാനിച്ചാൽ നമുക്ക് 30 ജുസ് ഖുർആൻ 6 ദിവസം കൊണ്ട് ഓതി തീർക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ 5 ഖത്മ് നമുക്ക് ഓതി തീർക്കാൻ സാധിക്കും. സാധാരണയായി നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. നമ്മൾ റമദാനിങ്ക് വന്നാൽ, റമദാൻ വന്നാൽ നമുക്ക് ഓതണം എന്ന് തീരുമാനിക്കും, പക്ഷേ അതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോകും. നമ്മൾ സൊറ പറഞ്ഞ് സമയം പോകും. അതിന് പകരം നമുക്ക് ആഖിറത്തിലേക്ക് സമ്പാദിക്കാൻ ഏറ്റവും നല്ലൊരു അവസരം അള്ളാഹു തആല നമുക്ക് തന്നിട്ട് ആ സമയം നഷ്ടപ്പെടുത്തിയവരിൽ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. റമദാൻ വന്നിട്ട് പാപം പൊറുപ്പിക്കപ്പെടാത്തവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത്തരത്തിലുള്ള ആളുകളെ അള്ളാഹു അവൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളെ കൊണ്ട് ആമീൻ പറയിപ്പിച്ചതായി നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അവിടെ ഈ മഹത്തായ അതിഥിയായ റമദാൻ വന്നു കയറുമ്പോൾ തന്നെ നമുക്ക് വലിയ സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. റമദാൻ വന്നു, അൽഹംദുലില്ലാഹ്, എനിക്കൊരു റമദാൻ കൂടി അള്ളാഹു തആല എൻ്റെ ജീവിതത്തിൽ തന്നു. ഇത് എൻ്റെ പാപം ഓർപ്പിക്കാനുള്ള സമയമാണ്. എനിക്ക് നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള സമയമാണ്. എനിക്ക് കൂടുതൽ ദിക്റും സലാത്തും ഖുർആനോത്തും സദഖയും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ്. അതിനുള്ള തൗഫീഖ് റബ്ബിനോട് ചോദിക്കുകയും ആദ്യത്തെ ദിവസം തന്നെ പരമാവധി ഖുർആൻ ഓതാനും ദിക്റുകളെല്ലാം അനുമതിക്കാതിരിക്കാനും ഒക്കെ നമ്മൾ സമയം കാണും. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ തുടക്കത്തിൽ നോമ്പെടുത്ത് അങ്ങനെ കുറേ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും റമദാൻ കഴിയുമ്പോഴേക്ക് മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാം ഖബ്റ് സന്തോഷത്തിലാണ്. പെരുന്നാളിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഈ റമദാൻ സ്വീകരിക്കാൻ നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു തആല അവരുടെ ഖബ്റുകളെല്ലാം സന്തോഷത്തിലാണ്. നമുക്ക് റമദാനെ സ്വീകരിക്കാനും റമദാനെ യാത്രയേക്കാനും ജീവിതത്തിൽ പലതവണ റമദാൻ പൊരുത്തപ്പെട്ട നിലക്ക് യാത്രയേക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ സൽക്കർമ്മം കൊണ്ടാണ് ഈ മഹത്തായ സമയങ്ങളെയും മാസത്തെയും ആദരിച്ച് ബഹുമാനിച്ച് ഈ അതിഥിയെ സൽക്കരിച്ച് പറഞ്ഞേക്കേണ്ടത് എന്നത് പ്രത്യേകമായി നമ്മൾ ഓർക്കണം. നമ്മുടെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമുക്ക് ഈ റമദാൻ, അത് കഴിഞ്ഞാൽ ഇനിയൊരു റമദാൻ നമുക്ക് ലഭിക്കുമോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ല. ഈ റമദാൻ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് പ്രവചിക്കാൻ കഴിയില്ല. കിട്ടിയ സമയം, ഒരു മിനിറ്റെങ്കിലും സമയം നമുക്ക് കിട്ടുമ്പോൾ ആ കിട്ടുന്ന സമയം ഒരു സുബ്ഹാനല്ലാഹ് പറയാനെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത്താഴത്തിൻ്റെ സമയം ദുആക്ക് വളരെയേറെ ഇജാബത്തുള്ള സമയമാണ്. ഇതുപോലെ നോമ്പ് തുറക്കുന്ന സമയം തമാശ പറയാനുള്ള സമയമല്ല.
നോമ്പ് തുറക്കുന്ന സമയം വിഭവങ്ങളുടെ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള സമയമല്ല. അള്ളാഹുവിന് നോമ്പെടുത്തണം, ആ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്ത് കിട്ടണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നരകത്തിൽ നിന്ന് മോചനം തേടുകയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചോദിക്കുകയും അള്ളാഹുവിൻ്റെ മൗഫിറത്ത് ചോദിക്കുകയും ചെയ്യേണ്ട സമയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിൻ്റെ സാലിഹീങ്ങളും ഔലിയാക്കളും നായരത്തീങ്ങളുമായ മഹാന്മാർ റമളാനിൻ്റെ 6 മാസം മുമ്പ് തന്നെ അവർ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള തൗഫീഖിനും റമളാനിൽ സൽക്കമം ചെയ്യാനുള്ള തൗഫീഖിനും പഠിച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. റമളാൻ കഴിഞ്ഞാൽ 6 മാസത്തോളം ആ റമളാനിലെ സൽക്കർമ്മങ്ങൾ അള്ളാഹു തആല ഖബൂൽ ചെയ്യാൻ വേണ്ടി അവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയണം. യജമാനനായ റബ്ബ് അവൻ്റെ അടുക്കൽ രക്ഷപ്പെടാനും സംശുദ്ധമാകാനും നല്ലവരാകാനും നല്ലവരായി അവനെ സമീപിക്കാനുള്ള അവസരമുണ്ടാകാനും നമ്മെ, നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ അവയവങ്ങളെ ഫിൽട്ട് ചെയ്യാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വതആല കരിഞ്ഞേകിയ ഈ സമയം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ നാം എല്ലാ നിലയിലും ശ്രദ്ധിക്കുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യണം. 1 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ നഷ്ടമാണെന്നും ആഹ്റം സമ്പാദിക്കാൻ നമുക്കുള്ള മാർഗം ഈ ഭൂമിലോകത്തെ ഈ മിനിറ്റുകൾ ഉപയോഗപ്പെടുത്തലാണെന്നുള്ള ബോധത്തോടുകൂടി നാം ജീവിതം നയിക്കണമെന്നും എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി നോമ്പുകാരന് പ്രത്യേകമായ 2 സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള സന്തോഷമാണ്, അത് ഭക്ഷണം കഴിക്കാമെന്ന സന്തോഷം മാത്രമല്ല ഒരു കർമ്മം പൂർത്തീകരിക്കാൻ അള്ളാഹു അവസരം തന്നതിലും അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തന്നതിലുമുള്ള സന്തോഷവും. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളുള്ള സമയമാണ് നോമ്പ് കുറിക്കുന്ന സമയം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമെന്നാണ്. അള്ളാഹുവിനെ നേരിൽ കാണാനുള്ള അവസരം ലഭിക്കുന്ന മഹത്തായ നോമ്പിനെ, വ്രതത്തെ നാം മുറുകെ പിടിക്കുകയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ മഹത്തായ പരിശുദ്ധ റമളാനിനെ ധന്യമാക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് റമളാനിനെ സംബന്ധിച്ചും നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുമെന്നറിയിക്കുന്ന ആയത്താണ് ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയത്. എൻ്റെ പ്രാർത്ഥനകളിൽ ധാരാളമായി മുഴുകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തുകയും ഈ പരിശുദ്ധ റമളാനിനെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തിത്തരട്ടെ. നമ്മുടെ കൂടെ മുമ്പ് നോമ്പെടുത്തവരും നമുക്ക് നോമ്പ് സമയത്ത് ഭക്ഷണം പാകം ചെയ്തു തന്ന ഉമ്മമാർ, ഭക്ഷണം എത്തിച്ചു തന്ന ബാപ്പമാർ, നമുക്ക് ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ, അങ്ങനെ തുടങ്ങി നമ്മെ വിട്ടു പിരിഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളും നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളെയും സംരംഭങ്ങളെയും സഹായിച്ചവരും പലരും മരിച്ചു പോയവരുണ്ട്. അവരുടെ എല്ലാം ഖബറിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. നമുക്കെല്ലാം ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ SOESന്റെ കീഴിൽ നടക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധ റമളാനിൽ എല്ലാവരും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നൽകി എല്ലാവരും സഹകരിക്കണമെന്നും അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും, നമുക്ക് റമളാനിൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണതെന്നും ആ സാന്ത്വന പ്രവർത്തനങ്ങളിലൂടെ അർഹതപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന സഹായം ലഭ്യമാകുമ്പോൾ അവരുടെ പ്രാർത്ഥന നമുക്ക് രക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ കവചമാണെന്നും ഈ സമയത്തുണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും ഈ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം. റഹ്മാനെ റമളാനും പരിശുദ്ധ ഖുർആനും ഗുണമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തിത്തരണം. റഹ്മാനെ നിൻ്റെ ദീനിൻ്റെ ഖാദിമീങ്ങളും സഹായികളും സഹകാരികളുമായി അവസാനം ആക്കിടുത്ത് നന്നായി മരിച്ച് സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ചുകൂടാൻ ഞങ്ങൾക്കും ഞങ്ങളെ സന്താന പരമ്പരകൾക്കും ശിഷ്യപരമ്പരകൾക്കും സഹകാരികൾക്കും സഹായികൾക്കും നീ തൗഫീഖ് നൽകണം. റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.